ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഉറക്കം മയക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോണ്ടാക്ട് ആയ എന്റെ ഒരു സുഹൃത്തുമായി എന്നോട് സംസാരിക്കാൻ ആരാധന അനുവദിച്ചു. സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം, അതായത് എനിക്ക് അവസാന മരുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ്, വയലന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്, സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു, അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങൾക്കറിയാം, ബിഗ് ബോസിൽ മരുന്ന് പറഞ്ഞത് ഒരു സിപ് കവറിലാണ്, സിബിന്ന് പേരെഴുതിയിട്ട് ഒരു സിപ് കവറിലാണ് ഈ മരുന്ന് തന്നത്. ഈ മരുന്നിൽ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം. ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട്. ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ആ മരുന്നിന്റെ മറ്റ് ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിയിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയാസ് സ്വാഭാവികമായിട്ട് നിങ്ങളിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു, അവരെന്നോട് നിങ്ങളെന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. നിങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെഡ് കോൾ ആയിരുന്നു, അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂവും ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോ തന്നെ എന്തോ പറഞ്ഞു ഞാൻ കേട്ടു. അത് അതിന്റെ അത് തന്നെ ഒട്ടും ആ ഉടവച്ചൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയോടെ കോൺട്രാക്റ്റിലുള്ളതാണ് അങ്ങനെ ചെയ്തത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റേതായ രീതിയായിരിക്കും വലിയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളോട് പ്രത്യേകം പറയണം, ഒന്നുകൂടെ വളരെ സെൻസിറ്റീവ് ആണ്, ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ പാടില്ല കേട്ടോ. ഓക്കെ, ഒന്ന് നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും, അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല, കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ ആയി, FIR കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്കും FIR കോപ്പി കിട്ടും, അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റലിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIR കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഒന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ, ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരെയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും, അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ, ഇപ്പൊ ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ്, അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം, നീ 100-ാമത്തെ ദിവസം നീ എന്ത് പറയും, നീ എന്താണ് ചെയ്യാൻ പോണോ, നിനക്കൊരു ജീവിതമില്ലേ, അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക്. ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവരെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റനിങ് കോൾസ് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാരനുള്ള ത്രെറ്റ് ഇതാണ്, അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അതിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രെറ്റനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ, ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു, അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തിത്തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തിരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം ശിവനെ അവിടെ നിർത്തിത്തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ഞാനത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യമില്ല, അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞാൻ എന്താ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയി, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു കൊണ്ടായിരുന്ന ത്രെറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട, ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കിസോഫ്രിയ എന്ന് പറയാൻ മാത്രമുള്ള സിമ്പിളായിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഇദ്ദേഹം എന്നെ ത്രെറ്റൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന്. നിയമോപദേശം കൃത്യമായി ലഭിച്ചു, അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്ത്പട്ട് സ്റ്റേഷൻ, അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGP പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACP പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി, അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല് പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈന്റെ ഒരു സ്റ്റാഫാണ്. ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്, അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. പുള്ളി വേറൊരു കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലെ ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങളോട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGP പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും. DGP ഞങ്ങൾ തമിഴ്നാട് DGP കൊടുത്ത പരാതിയുടെ റെസീപ്റ്റാണിത്.